യുക്രൈനിൽ ഏഴാം ദിവസവും റഷ്യയുടെ ശക്തമായ ആക്രമണം കീവും ഖാർക്കിവും പിടിക്കാൻ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് തലസ്ഥാന നഗരത്തിൽ പുലർച്ചെ അഞ്ച് സ്ഫോടനങ്ങൾ നടന്നു ടിവി ടവർ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു പോളണ്ട് ബലാറസ് അതിർത്തിയിൽ ഇന്ന് രണ്ടാം ഘട്ട ചർച്ചയും നടക്കും വിവരങ്ങളുമായി ദിവിഷ് മണി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ദിവിഷ് ഇന്നിപ്പോൾ ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു ആക്രമണ പരമ്പര ഇന്ന് പുലർച്ചെ വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് ഈ കീവും അതുപോലെ തന്നെ ഖാർക്കിവും നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു അവസ്ഥ ഒട്ടുമിക്ക സാഹ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ റഷ്യയുടെ അധീനതയിലായിട്ടുണ്ടല്ലോ അമൃത ആദ്യം നമുക്ക് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ട് സിദ്ധോമിയർ എന്ന നഗരത്തിൽ ഒരു സ്ഫോടനമുണ്ടായി ആക്രമണമുണ്ടായി അതിൽ രണ്ടു പേർ മരിച്ചു എന്ന വിവരമാണ് അതിനു മുൻപാണ് ഈ യുക്രൈൻ കീവിലെ ഒരു ടെലിവിഷൻ ടവർ റഷ്യൻ ആക്രമണത്തിൽ തകർന്നത് ഏറെ നേരം യുക്രൈൻ ചാനലുകളുടെയൊക്കെ സംപ്രേഷണം നിലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അഞ്ച് സാധാരണക്കാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്ന ഒരു വിവരം ഈ ക്രൈമിയയിലെ റഷ്യൻ സേന നിലവിലെയും യുക്രൈൻ നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ ഒരു വാർത്തയുണ്ട് പക്ഷെ അത് യുക്രൈൻ അനുകൂല മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എത്രത്തോളം ശരിയാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ക്രൈമിയയിലും അല്ലെങ്കിൽ ചെച്ചൻ സേനയും ഒക്കെ നിലവിൽ തന്നെ റഷ്യയുടെ ഭാഗമായി ഈ നടപടികളിൽ പങ്കെടുക്കുന്നുണ്ട് ബെലറൂസിൽ നിന്ന് വരെ പിന്തുണ കിട്ടുന്ന ഒരു സ്ഥിതിക്ക് ക്രൈമിയ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് റഷ്യ അവരുടേതാക്കി മാറ്റിയൊരു മേഖലയാണ് അവിടുത്തെ സേന അങ്ങനെ റഷ്യൻ സേനയുടെ നടപടികൾക്ക് ഒപ്പം നിൽക്കാതെ മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുകയോ വയ്യ പക്ഷേ ചില യുക്രൈൻ അനുകൂല മാധ്യമങ്ങൾ അത്തരത്തിലൊരു റിപ്പോർട്ട് പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് മാത്രം ഒപ്പം ഒട്ടേറെ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഈ കീവ് ഏകദേശം പൂർണ്ണമായും തന്നെ റഷ്യയുടെ ഒരു അധികാര പരിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഓരോ കിലോമീറ്ററും മുന്നേറുക എന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ് കാരണം അത്രത്തോളം ഒരു പ്രതിരോധം യുക്രൈൻ സേനയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തലസ്ഥാനമായ കീവിലും ഖർക്കീവിലും തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ഫോടനങ്ങൾ നടന്നത് അതിൽ പ്രത്യേകിച്ചും ഖർക്കീവാണ് ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായിരുന്നത് കീവിൽ നിന്ന് കീവിൽ ഇപ്പോൾ ഏറ്റവും മുടുവിലായി വരുന്ന വിവരങ്ങൾ ഈ ആശുപത്രികൾക്ക് സമീപം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സാധാരണക്കാർ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് സാധാരണക്കാർ ഉള്ള സ്ഥലങ്ങളിലാണ് യുക്രൈൻ സേനയും പ്രധാനമായും തമ്പടിച്ചിരിക്കുന്നതെന്ന വാർത്തകളുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഈ സേനയ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള റഷ്യയുടെ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടാവുന്ന സാഹചര്യമേറെയാണ് ഈ മരണ കണക്കുകളൊക്കെ യുക്രൈനും പങ്കുവയ്ക്കുന്നു റഷ്യയും റഷ്യ കൂടുതലങ്ങനെ അത്തരത്തിൽ അവരുടെ സൈന്യത്തിന് എത്ര നഷ്ടം സംഭവിച്ചു എന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല പക്ഷേ യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് റഷ്യക്ക് വലിയ ഒരു സൈനിക ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു വലിയ തോതിൽ വാഹനങ്ങൾ ടാങ്കുകൾ മോട്ടോറുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ വെപ്പൺസ് ഒരുപാട് അവർക്ക് നഷ്ടപ്പെട്ടു അയ്യായിരത്തിലേറെ സൈനികരെ നഷ്ടപ്പെട്ടു എന്നൊക്കെ യുക്രൈൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത്രയും യുക്രൈൻ അവകാശപ്പെടുന്ന പോലെ അത്രയും വലിയൊരു സൈനിക നഷ്ടത്തിലേക്ക് റഷ്യ ഈ യുദ്ധത്തിൽ പോയിട്ടുണ്ടാകുമെന്ന് കരുതുക വയ്യ കാരണം അങ്ങനെയെങ്കിൽ റഷ്യയുടെ തിരിച്ചടി ഇതിലും ഭീകരമായി മാറിയേനെ അതേസമയം യുക്രൈൻ്റെ ഭാഗത്ത് ആൾനാശം കാര്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുന്നു ഈ സ്ഫോടനത്തിലൊക്കെ അഞ്ചോ ആറോ പേർ മരിക്കുന്നു എന്ന കണക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ മാത്രമാണ് പക്ഷേ അതിലേറെയായിരിക്കും മരണസംഖ്യ വരുന്നത് കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ട് വലിയ തോതിൽ ആൾനാശത്തിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പിന്നീടും ആശ്വാസമുള്ളത് നിലവിൽ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ആളുകൾ കൂടുതൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ തന്നെ മാറിയിരുന്നു പിന്നെ മാത്രമല്ല കൃത്യമായി സൈലറിനുകൾ നൽകിയുള്ള ആക്രമണങ്ങളായതുകൊണ്ട് ഈ ബങ്കറുകളിലേക്കൊക്കെ രക്ഷതയേടി മാറാനുള്ളൊരു സമയവും സാധാരണ ആളുകൾക്ക് കിട്ടുന്നു എന്നത് മാത്രമാണ് ആശ്വാസം പക്ഷേ നമുക്കറിയാം നമ്മുടെ ഒരു വിദ്യാർത്ഥി തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഈ സൈറണുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചാണ് റഷ്യയുടെ ആക്രമണം എന്നു നമുക്ക് പറയാൻ കഴിയില്ല കാരണം യുദ്ധമാണ് രണ്ടുപേരും തങ്ങളുടെ ഭാഗം ജയിക്കാനുള്ള പോരാട്ടത്തിലാണ് പ്രത്യേകിച്ചും യുക്രൈനെ സംബന്ധിച്ച് അവരുടെ മണ്ണ് നഷ്ടപ്പെടുമെന്ന അതിവൈകാരികമായ ഒരു അവസ്ഥയിലാണ് അവർ ഈ യുദ്ധത്തിൽ അണിചേരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം എൺപതിനായിരത്തോളം യുക്രൈൻ പൗരന്മാർ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ജോലി ചെയ്തിരുന്ന യുക്രൈൻ പൗരന്മാർ അതിർത്തി കടന്ന് യുക്രൈനിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് കാരണം ഈ യുദ്ധത്തിൽ അണിചേരുന്നതിനായി യു എൻ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ആറ് ലക്ഷത്തിലേറെ പേർ ഇപ്പോൾ തന്നെ പലായനം ചെയ്തിരിക്കുന്നു അത് സ്ത്രീകളും കുട്ടികളും പ്രായം ഏറെ ചെന്നവരുമാണ് സ്വയരക്ഷ തേടി യുക്രൈൻ വിട്ടുപോയിരിക്കുന്നത് അതേസമയം ചെറുപ്പക്കാരായ യുക്രൈൻ പൗരന്മാർ യുക്രൈനിലേക്ക് എത്തുന്നു എന്നത് കൂടുതൽ അവർക്ക് പ്രതിരോധ രംഗത്ത് ഏത് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ സാധാരണക്കാരാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ശീലമുള്ള ആളുകളല്ല പലരും അതുകൊണ്ട് എത്രമാത്രം റഷ്യയെ ചെറുക്കുന്നതിൽ ഈ സാധാരണക്കാരുടെ സാധാരണക്കാർക്ക് ആയുധം നൽകിയുള്ള ശ്രമം വിജയിക്കുന്നുവെന്നറിയില്ല പക്ഷേ സാധാരണക്കാരുടെ ഒരു കവചമായി മാറുന്നുണ്ട് പലയിടങ്ങളിലും എന്നത് കൃത്യമാണ് കാരണം അതുകൊണ്ടാണ് പലപ്പോഴും റഷ്യയുടെ സൈനിക നീക്കങ്ങൾക്ക് അല്പമൊരു കാഠിന്യം കുറയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് കാരണം സാധാരണക്കാരെ നേരിട്ട് ആക്രമിക്കുക എന്നത് യുദ്ധ കുറ്റങ്ങളായി വലിയ തോതിൽ വിമർശിക്കപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പക്ഷേ അത് നടന്നു കഴിഞ്ഞു എന്നത് വസ്തുതയാണ് ഒട്ടേറെ സ്ഥലങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു സ്ത്രീകളടക്കമുള്ളവർ യുദ്ധ മുന്നണിയിലേക്ക് എത്തുമ്പോൾ അവർ മരിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇതൊന്നും എത്ര മരണം മരണമെന്ന് സംബന്ധിച്ചൊന്നും അല്ലെങ്കിൽ എത്രമാത്രം സൈനിക പരമായി നഷ്ടം സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്നും ഈ സമയത്ത് നമ്മളൊരു കൃത്യമായ കണക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ യുക്രൈൻ മാധ്യമങ്ങൾ പൊതുവേ ഒരു അനുകൂല നിലപാട് അല്ലെങ്കിൽ അവരുടെ ചെറുത്തുനിൽപ്പിനെ കുറച്ചുകൂടി കരുത്ത് വയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്ന് വാസ്തവമാണ് പക്ഷേ റഷ്യൻ മാധ്യമങ്ങളെ തീർച്ചയായും ഈ അവസരത്തിൽ നമ്മളൊന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഒട്ടുമിക്ക റഷ്യൻ മാധ്യമങ്ങൾ വളരെ ന്യൂട്രലായാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ് കാരണം റഷ്യക്കെതിരായ ആ ഉപരോധങ്ങൾ അല്ലെങ്കിൽ റഷ്യക്കെതിരായ വിമർശനങ്ങൾ നടപടികളെല്ലാം അതുപോലെ തന്നെ റഷ്യൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഒപ്പം ഈ യുദ്ധത്തിൻ്റെ വിവരങ്ങളും പങ്കുവയ്ക്കുന്നു എന്നാണ് അല്ലാതെ തങ്ങളൊരു വലിയ ധീരകൃത്യം ചെയ്യുന്നു എന്ന നിലയ്ക്കോ രാഷ്ട്രം വലിയൊരു അഭിമാന പോരാട്ടത്തിൽ പോയിരിക്കുന്ന നിലയ്ക്കൊന്നും അധികം റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷേ അത് മാറ്റി നിർത്തിക്കൊണ്ടാണ് അത്തരം ഒരു അവരുടെ നിലപാടിനെ വകവയ്ക്കാതെ തന്നെയാണ് ഇപ്പോൾ ഗൂഗിൾ അടക്കം ആർ ടി റഷ്യയിലെ ഏറ്റവും പ്രമുഖമായ വാർത്താ ചാനലായ ആർ ടി നെ അടക്കം ഗൂഗിളിൽ നിന്ന് പോലും വിലക്കിയിരിക്കുന്നു മറ്റ് റഷ്യൻ മാധ്യമങ്ങൾക്കെല്ലാം മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം വിലക്ക് അല്ലെങ്കിൽ പരസ്യങ്ങൾ കിട്ടുന്നതിൽ നിന്ന് വിലക്ക് അങ്ങനെ ആ രീതിയിലുമൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും റഷ്യൻ മാധ്യമങ്ങൾ ഈ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതി ഏറെ ശ്ലാഘനീയമാണ് എന്ന കാര്യത്തിൽ സംശയമല്ല അതേസമയം യുക്രൈനെ നമുക്കറിയാം തീർച്ചയായും അവർ ഏറെ കാലങ്ങളായി ഈ ഒരു ഏത് നിമിഷവും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാം എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയത് രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നു ഇനി നമുക്ക് സെലൻസ്കിയിലേക്ക് വരാം സെലൻസ്കി ഏറ്റവും ഒടുവിലായി പറയുന്ന ഒരു വിവരം പുറത്തു വരുന്നത് നാറ്റോ രാജ്യങ്ങൾ റഷ്യൻ വ്യോമസേനയ്ക്ക് നിയന്ത്രണം അല്ലെങ്കിൽ റഷ്യൻ വ്യോമസേനയെ പറക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഒരു നിയന്ത്രണം കൊണ്ടുവരണം നാറ്റോ രാജ്യങ്ങൾ എന്നാണ് സെലൻസ്കി ഏറ്റവും ഒടുവിലായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡനുമായി അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായമുണ്ടാകുമെന്ന വാഗ്ദാനവും ബൈഡൻ നൽകിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളുടെ സഹായത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഏറ്റവും മുടുവിലായി വരുന്ന ഒരു വിവരം ഇന്ധനപരമായി അല്ലെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഇൻ്റർനാഷണൽ എനർജി ഏജൻസി യുക്രൈന് നൽകുമെന്നാണ് അതിൽ ആ സമിതിയിൽ ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾ അംഗങ്ങളാണ് അതുകൊണ്ട് നിലവിലെ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ഇന്ധനം കൂടുതൽ എത്തിക്കുക മറ്റ് വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളിൽ അത് യൂറോപ്യൻ യൂണിയൻ്റെ ഗ്രിഡിൽ യുക്രൈനെ അംഗമാക്കിക്കൊണ്ട് തന്നെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള നടപടികളുമൊക്കെ ഏകദേശം ഘട്ടത്തിലായി ചിലയിടങ്ങളിൽ അത് പ്രാവർത്തികമാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ യുദ്ധപരമായി നോക്കിയാൽ കീവ് ഖർഗീവ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് റഷ്യൻ സേന നേരത്തെ ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് മറ്റ് മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങൾ തന്ന ചിത്രങ്ങളുമൊക്കെ സഹിതം റിപ്പോർട്ട് ചെയ്തത് കിലോമീറ്ററുകൾ നീളുന്ന സൈനിക വ്യൂഹം കീവിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് ആ വ്യൂഹത്തിൻ്റെ യാത്ര അത് ഒരു ഭംഗവും കൂടാതെ തുടരുകയാണ് അതിനെ ഒരു തടയിടാൻ നിലവിൽ യുക്രൈൻ സേനയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പ്രതിരോധ സേനകളായി മാറുന്നവർക്കോ കഴിഞ്ഞിട്ടില്ല എന്ന വാസ്തുവുമാണ് ഖർഗീവിൽ അതിശക്തമായ നിലയിൽ തന്നെ ഇപ്പോഴും പോരാട്ടങ്ങൾ നടക്കുന്നു സിത്തോമിയർ പോലുള്ള ഈ വലിയ വലിയ നഗരങ്ങളോട് ചേർന്നുള്ള പ്രാന്തപ്രദേശങ്ങളിലുള്ള കൊച്ചു കൊച്ചു പട്ടണങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ആക്രമണങ്ങൾക്കിരയായിട്ടുണ്ട് ഹോളോകോസ്റ്റിൻ്റെ ഒരു സ്മാരകം വലിയ തോതിൽ നാസിയുടെ അധിനിവേശകാലത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്ന സ്മാരകം അത് റഷ്യൻ ആക്രമണത്തിൽ തകർന്നു എന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് അവിടുത്തെ ചില ചരിത്ര മ്യൂസിയങ്ങൾ റഷ്യൻ ആക്രമണത്തിൽ തകർന്നു അങ്ങനെ സാംസ്കാരികമായും ഒക്കെ യുക്രൈന് വലിയ തോതിൽ നാശത്തിൻ്റെ വഴിയിലേക്ക് ഈ യുദ്ധം കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ അവരുടെ ചരിത്ര സ്മാരകങ്ങളും ചരിത്ര ഓർമ്മകളും ഒക്കെ നിലംബരിച്ചാക്കിക്കൊണ്ട് തന്നെയാണ് അത് യുദ്ധങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു വളരെ വിപുലമായ സൈനിക നടപടികൾ തന്നെ റഷ്യ നടത്തുന്നു അതേസമയം യുക്രൈൻ്റെ ചെറുത്ത് നിൽപ്പ് ഈ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ആയുധങ്ങളുടെ പിന്തുണയിലാണ് ഇപ്പോൾ യുക്രൈൻ ചെറുത്ത് നിൽക്കുന്നത് പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുന്നു എന്ന് ഇപ്പോഴും വ്യക്തമല്ല കാരണം ഏറ്റവും പ്രധാന സ്ഥലം കീവാണ് കീ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നെ അവർക്ക് എങ്ങനെ പോരടിക്കാൻ കഴിയുമെന്നറിയില്ല കൂടുതൽ സേനയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഈ പടിഞ്ഞാറൻ യുക്രൈനിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകിൽ യുക്രൈൻ ഏകദേശം പകുതിയായി വിഭജിക്കപ്പെടും എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിലവിൽ മറ്റ് സഹായങ്ങൾ യുക്രൈനിലേക്ക് എത്തുന്നത്